ഇന്നുച്ചയ്ക്ക് 12:30 സംഭവം നടക്കുന്നത്. അയൽവാസികളും സുഹൃത്തുക്കളുമായിരുന്ന രാഹുലും ഷാജിയും ഒരുമിച്ച് മദ്യപിക്കുന്നത് പതിവായിരുന്നു. ഇത്തരത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇരുവരും ചേർന്ന് മദ്യപിക്കുകയും ഇതിനിടയിൽ ഉച്ചയോടുകൂടിയുണ്ടായ തർക്കത്തിനൊടുവിൽ പ്രതിയായ രാഹുൽ ഷാജിയെ വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് ഇടുക്കി പോലീസ് മേധാവി വി യു കുര്യാക്കോസ് പറഞ്ഞു. ഷാജി എന്ന വ്യക്തിയെ രാഹുലനാണെന്നുള്ളതാണ് വടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയതാണ്. അതിന്ന് ഉച്ചയ്ക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത്. ഇവർ തമ്മിൽ നേരത്തെ വിരോധമുണ്ടായിരുന്നു. ഈ തലേ കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ വഴക്കമുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം രാഹുൽ തന്നെ തൊട്ടടുത്ത വീട്ടിലെത്തി താൻ ഒരാളെ വീട്ടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് അയൽവാസികൾ വീട്ടിലെത്തി പരിശോധന നടത്തുകയും മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് വണ്ടൻമേട് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. ഇവർ തമ്മിൽ മുൻപും ഏറ്റുമുട്ടൽ നടത്തിയിട്ടുള്ളതായും സ്ഥിരം മദ്യപിക്കുന്ന സ്വഭാവമുള്ള ആളുകളുമായിരുന്നു എന്നും അയൽവാസികൾ പറയുന്നു. ഇവിടെ സ്ഥിരം കല്ലൂരിയും വഴക്കും ഉള്ളതാണ്. ഈ കാണുന്നതാണ് ആ വീട്. ഇവരെ കൂട്ടുകൂടി സ്ഥിരം കല്ലൂരിയും വഴക്കുമുണ്ട്. ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഇപ്പം മരിച്ച ആൾ ഈ രാഹുൽ എന്ന് പറഞ്ഞിട്ട് വെട്ടി മുറിവുണ്ടായിരുന്നു. ആശുപത്രിയിലൊക്കെ പോയി. അങ്ങനെ സംഭവം ഉണ്ടായി. വണ്ടൻമേട് CI VS നവാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു. ഇവർക്കൊപ്പം മദ്യപിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന മറ്റൊരാളെ കൂടി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട്. ഇടുക്കി പോലീസ് മേധാവി VU കുര്യാക്കോസ്, കട്ടപ്പന DYSP VA നിഷാദ് മോൻ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സി മലയാളം ന്യൂസ്, ഇടുക്കി. We'll be right back.